ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആയുരാരോഗ്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾക്കുണ്ടാകുന്ന സ്ട്രെസ് നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് സാധാരണ പലവിധ സ്ട്രെസ്സുകൾ, ഇന്നത്തെ ഒരു ആധുനിക ജീവിത സാഹചര്യത്തിൽ പലവിധ ഉത്കണ്ഠകൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചൊരു ഷോർട്ടായിട്ടൊരു കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ അതോ ഡയറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനിതിന് റിപ്ലൈ തരുന്നതാണ്. സ്ട്രെസ്, അമിതമായിട്ടുള്ള പിരിമുറുക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെയും അതുപോലെ തന്നെ മനസ്സിനെയും വളരെ സാരമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് ഉത്കണ്ഠകൾ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുമെന്നത് സാധാരണ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സാധാരണ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് പല വിധത്തിൽ നമുക്കത് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ നമുക്ക് തന്നെ സാധിക്കും. നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ നമ്മൾ കുട്ടികളെ സ്കൂളിലാക്കി വളരെയധികം തിരക്ക് പിടിച്ചാണ് നമ്മൾ ഇറങ്ങുന്നത്. അതുപോലെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ജോലി സ്ഥലത്തോട്ട് പോകുമ്പോൾ വളരെ ട്രാഫിക് ആയിരിക്കും. അപ്പം നമ്മൾ നമ്മൾ വർക്ക് സ്ഥലത്ത്, അതായത് ജോലി സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആകെ ഡിസ്ഓർഗനൈസ്ഡ് ആയിരിക്കും. നമ്മുടെ മൈൻഡ് ആൾറെഡി അപ്സെറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ വർക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് അപ്സെറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ ഒരിക്കലും വരുത്തരുത്. നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് രീതിയിൽ കുട്ടികളെ സമയം കണ്ടെത്തി സ്കൂളിലാക്കി എന്നിട്ട് കറക്റ്റായിട്ട് രീതിയിൽ തന്നെ സമയം കണ്ടെടുത്ത് ഡ്രൈവ് ചെയ്ത് നമ്മൾ വർക്ക് സൈഡ്, അതായത് നമ്മൾ ജോലി സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കണം. ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല രീതിയിൽ സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. പിന്നീട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കോൺഫ്ലിക്റ്റ്, അതായത് മറ്റുള്ളവരുമായിട്ട് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റ് കൊളീഗ്സുമായിട്ടുള്ള ഒരു സംഭാഷണം, അവരുമായിട്ട് ഇടപെടുന്ന രീതിയൊക്കെ നന്നായിരിക്കണം. ആരുമായിട്ടും തർക്കത്തിലാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റുക എന്നത് വളരെയധികം പ്രയാസമായ ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ നന്നായ രീതിയിൽ തന്നെ മറ്റുള്ളവരുമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കൊളീഗ്സുമായിട്ട് ഇടപെടുക. അതുപോലെ തന്നെ ഗോസിപ്പിലൊന്നും കൂടുതൽ തലവെച്ച് കൊടുക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ഒപ്പീനിയൻസ് ഒരു പരിധിവരെ നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനും ഒരു കാര്യത്തെക്കുറിച്ചും വളരെ ഡീപ്പായിട്ട് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ നമ്മൾ അവരെ വർഷങ്ങളായിട്ട് കാണേണ്ടവരാണ്, അതായത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വർഷങ്ങളായിട്ട് കാണേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് വെച്ച് എല്ലാവരുമായിട്ട് സംസാരിക്കുക, ഇടപെടുക. പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിരിക്കുക. അതായത് നമ്മൾ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളും ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ പോലും നമ്മൾ ഒരു ദിവസം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രോപ്പറായിട്ട് രീതി, അതായത് കണ്ടിന്യൂറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യം ചെയ്തിട്ട് അത് നെക്സ്റ്റ് കാര്യം അതാണ് ചെയ്യേണ്ടത് എന്നത് മനസ്സ് വെച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് മറന്നുപോയിട്ടുണ്ടോ എന്തെങ്കിലും മേലധികാരികളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി മറന്നുപോയിട്ടുണ്ടോ, മിസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എപ്പോഴും കംഫോർട്ടബിളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം, അതുപോലെ നമ്മൾ ഇരിക്കുന്ന കസേര, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ചെയ്യുന്ന വല്ലതും കടകളുണ്ടോ, നമുക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും നോയിസോ വല്ലതും നമ്മുടെ വർക്ക് ചെയ്യുമ്പോൾ സമയത്ത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് മൾട്ടി ടാസ്കിങ് കഴിവതും ഒഴിവാക്കുക. മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുമ്പോൾ ഒരാളിപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ ജോലി ചെയ്യുകയാണ്, അപ്പം ഒന്നിൽ കൂടുതൽ ജോലികളയാൾ ഒരേ സമയം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയിൽ അയാളുടെ മൈൻഡിന് ഒരു കാര്യത്തിൽ കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ വരും. സാധാരണ നമ്മളെല്ലാവരും മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് മറ്റൊരു കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലതും, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളും അറ്റ് എ ടൈമിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യം നമ്മൾ തെറ്റുവരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൾട്ടി ടാസ്കിങ് കഴിവതും ഒഴിവാക്കുക. പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ വാക്കാണ്. നമ്മൾ വാക്കറ്റ് ലഞ്ച് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ സാധാരണ ഇപ്പം നമുക്ക് മിക്കവാറുമുള്ള ജോലിയൊക്കെ എന്ന് പറയുമ്പോൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അതായത് നമുക്ക് ധാരാളമായി ശാരീരിക വ്യായാമങ്ങളൊന്നും കിട്ടാതെ വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ലഞ്ച് ടൈമൊക്കെ ബ്രേക്കൊക്കെ കിട്ടുമ്പം നമ്മൾ ജസ്റ്റ് ഒരു വാക്കെടുക്കുക. വാക്കെന്ന് വെച്ചാൽ കുറച്ച് വെച്ച് ഇത്തിരി ദൂരം നമ്മൾ നടന്നിട്ട് തിരികെ വരിക. പിന്നീട് നമ്മൾ ജോലിയിൽ പ്രവേശിക്കാം. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട്, അതായത് ജോലി കഴിഞ്ഞിട്ട് തിരിച്ചോട്ട് വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ മ്യൂസിക്, കാറിലാണ് ഡ്രൈവ് ചെയ്യുന്നതിലും ഒക്കെ നമ്മൾ മ്യൂസിക് കേട്ട് ഇരിക്കുന്നത് നമുക്ക് റിലാക്സേഷനാണ്, വളരെയധികം റിലാക്സേഷൻ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ടിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് വർക്ക് സൈഡിൽ, അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സുകളൊക്കെ നമുക്ക് കഴിവതും ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഏവരും വീഡിയോ മറ്റു ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യുക. അവർക്കും അത് യൂസ്ഫുൾ ആയി തരുന്നതാണ്. താങ്ക് യു.